ശുദ്ധവായു ഇല്ലാത്ത നനയ്ക്കാൻ ശുദ്ധജലമില്ലാത്ത രാജ്യതലസ്ഥാനം വിഷപ്പുക നിറഞ്ഞ തലസ്ഥാനമായി മാറിയിരിക്കുന്നു ദില്ലി വായു നിലവാര സൂചിക ഏറ്റവും മോശം കാലിഫോർണിയയിലെ കാഴ്ചയൊന്നുമല്ല നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യതലസ്ഥാനമായ ദില്ലിയിലേതാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ എന്നാൽ നുരഞ്ഞു പൊന്തുന്ന വിഷപ്പതയായി രൂപാന്തരപ്പെട്ട യമുന നദിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാളിന്റെ കുഞ്ച് ഭാഗത്തൂടെ ഒഴുകുന്ന യമുനയിൽ ഒഴുകുന്ന വിഷപ്പതയിൽ സ്നാനം ചെയ്യുന്ന വിശ്വാസികളെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ കണ്ടിരുന്നതാണ് വീഡിയോകളിലും മറ്റുമായി ഉത്തരേന്ത്യയിലെ വലിയ ആഘോഷങ്ങളിൽ ഒന്നാണ് ഛാട്ട് പൂജ സൂര്യദേവനെ വേണ്ടിയുള്ളതാണ് ഈ പൂജ ബീഹാർ ഝാർഖണ്ഡ് കിഴക്കൻ ഉത്തർപ്രദേശിലെ അതിർത്തി പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ആളുകളാണ് പ്രധാനമായും ഛാട്ട് പൂജ ആഘോഷിക്കാറുള്ളത് ഛാട്ട് പൂജയിൽ യമുനയിൽ മുങ്ങി നിവരുക എന്നതാണ് ഏറ്റവും പ്രധാന ചടങ്ങ് ഈ ചടങ്ങ് പൂർത്തിയാക്കാനാണ് ഭക്തർ വിഷമയമുള്ള നദിയിൽ മുങ്ങി നിവരുന്നത് പുണ്യ നദിയിൽ വിഷപ്പത നിറഞ്ഞിട്ടും ആചാരം തെറ്റിക്കാതെ വിശ്വാസികൾ അതിൽ മുങ്ങി നിവർന്നു എന്താണ് ഈ വിഷപ്പത ഇങ്ങനെ വരാൻ കാരണം എന്താണ് വെള്ള നിറത്തിൽ പൊന്തുന്ന ഈ വിഷപ്പത കക്കൂസ് മാലിന്യമാണ് ഉത്തർപ്രദേശിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള കക്കൂസ് മാലിന്യം യാതൊരുവിധ സംസ്കരണവും നടത്താതെ നേരിട്ട് യമുനയിലേക്ക് തള്ളുകയെന്നാണ് ദില്ലി ജലബോർഡ് പറയുന്നത് 155 മില്യൺ ഗാലൻ കക്കൂസ് മാലിന്യമാണ് ഇങ്ങനെ യമുനയിലേക്ക് നേരിട്ട് തള്ളുന്നത് ഇതിനു പുറമേ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യവും ഡിറ്റർജന്റുകൾ ഉൾപ്പെടെയുള്ള വ്യാവസായിക മാലിന്യങ്ങളും മറ്റെല്ലാം നദിയിലേക്ക് പുറന്തള്ളുന്നതിനെ തുടർന്നുള്ള ഉയർന്ന ഫോസ്ഫേറ്റിന്റെ അംശമാണ് വിഷം കലർന്ന നുരയ്ക്ക് കാരണമെന്നാണ് വിദഗ്ധർ പറയുന്നത് നദിയിലെ അമോണിയയുടെ അളവും വർദ്ധിച്ചിട്ടുണ്ട് വീടുകളിൽ നിന്നും അലക്കു കേന്ദ്രങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന സോപ്പ് ഡിറ്റർജന്റ് എന്നിവ കക്കൂസ് മാലിന്യത്തോടൊപ്പം ചേർന്ന് നദിയിൽ പതിക്കുമ്പോഴാണ് അത് പതഞ്ഞു പൊങ്ങുന്നത് എന്നാൽ ഈ മാലിന്യങ്ങൾ പണ്ടുകാലം മുതൽക്കേ യമുനയിലേക്ക് തന്നെയാണ് ഒഴുക്കുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഈ സമയത്ത് മാത്രം പതയുണ്ടാകുന്നത് എന്ന ചോദ്യം ഉയർന്നേക്കാം അതിനും വ്യക്തമായ ഉത്തരമുണ്ട് തണുപ്പുകാലത്ത് നദിയുടെ ഒഴുക്ക് മന്ദഗതിയിലാകും സാധാരണഗതിയിൽ ഈ മാലിന്യങ്ങൾ നദിയുടെ ഒഴുക്കിനൊപ്പം ഒഴുകിപ്പോവുകയാണ് ചെയ്യുക നിലവിൽ വിഷപ്പത തീരത്തു നിന്ന് മാറ്റാനുള്ള തീവ്ര ശ്രമത്തിലാണ് ദില്ലി സർക്കാർ ഉള്ളത് ബോട്ടുകൾ ഇറക്കിയും വടം കെട്ടിയും ഒക്കെ മാറ്റാനുള്ള ശ്രമത്തിൽ എന്നാൽ അതുകൊണ്ടൊക്കെയായോ എന്നത് മറ്റൊരു വലിയ ചോദ്യമാണ്